ഏറെ നാളത്തെ അഭ്യൂഹങ്ങളിൽ ഒന്നായിരുന്നു പാലാരിവട്ടം പാലത്തിന്റെ സ്ഥിതി. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവിടുത്തെ ജനങ്ങൾ എന്നും സഞ്ചാര മാർഗം സ്വീകരിക്കുന്നവർക്ക്. NH 66 റോഡ് കൊച്ചിയിലെ പ്രധാനപ്പെട്ട ഫ്ലൈ ഓവറുകളിൽ ഒന്നായിരുന്നു അത്. ഒക്ടോബർ 2016 നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി, അത് ഇനാഗുറേഷൻ കൊണ്ടുപോവുകയും അത് പിന്നീട് താൽക്കാലികമായി ഒരു മാസത്തേക്ക് അടച്ചിടുകയും പിന്നീട് അത് വർഷങ്ങളോളം അടച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു. നിലവിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട, മേൽപ്പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ഒരു വിശദ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുന്നത് ഇനിയൊരു അഴിച്ചുപണിയുടെ ആവശ്യം ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസിൽ നിന്നും വ്യക്തമായിട്ട് അതിനെ പരിശോധിച്ചത്, ശ്രീധരന്റെ നേതൃത്വത്തിൽ തന്നെ പരിശോധിച്ചപ്പോൾ ഇപ്പോൾ ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുന്ന കൃത്യമായ റിപ്പോർട്ടുകളുടെ വിശദാംശങ്ങൾ അനുസരിച്ച് അഴിമതി നടന്നു എന്ന് മാത്രമല്ല, ബ്രിഡ്ജിന്റെ പ്രശ്നങ്ങൾ അത് ഒരുപക്ഷെ അത് പൊളിയാൻ കാരണമാകും, അത് പുതുക്കി പണിയേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമായ ഒരു കാരണമായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ മെട്രോമാൻ അല്ലെങ്കിൽ ഭാരതത്തിന്റെ തന്നെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരന്റെ നിർണായകമായ വെളിപ്പെടുത്തലോടുകൂടി ഇപ്പോൾ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിരിക്കുകയാണ്. നേരത്തെ PWD ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. മുൻപ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇനി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നിലവിലെ PWD വകുപ്പ് മന്ത്രി G.സുധാകരൻ പറഞ്ഞിരുന്നു. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നത്. ഈ ശ്രീധരന്റെ പരിശോധനയോടുകൂടി ഇപ്പോൾ അതിന്റെ പുതിയ പദ്ധതി, അതിന്റെ മേൽപ്പാല പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് വലിയ തോതിൽ 18 മുതൽ 30 കോടി വരെ രൂപയുടെ ചിലവാണ് പ്രാഥമികമായിട്ടുള്ള സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് വരുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പൂർത്തീകരണം കഴിയുമ്പോൾ 30 കോടിക്ക് മേൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ സർക്കാരിനെതിരെ മാധ്യമങ്ങൾ അടക്കം വന്നിരിക്കുകയാണ്. മേൽപ്പാലം പൊളിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സർക്കാരാണോ ജനങ്ങളാണോ? ജനങ്ങളുടെ കണ്ണിൽ നിന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും വീണ്ടും പോക്കറ്റടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഇതിൽ ഇനിയും കുടുങ്ങാനുള്ളത് വൻ സ്രാവുകൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. TO സൂരജ് അടക്കമുള്ള ഉന്നത നേതാക്കൾക്ക് ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇത് എത്രത്തോളം ശരിയാണെന്നുള്ളത് നിലവിൽ അന്വേഷണം പൂർത്തീകരിക്കും വരെ വെളിപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ്. എന്നാൽ ഇതിൽ മുൻ PWD വകുപ്പ് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ പങ്കുകൂടി വ്യക്തമാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. PWD വർക്ക് സെക്രട്ടറി ആയിരുന്ന സൂരജ് അന്ന് അഴിമതി കാണിച്ചു എന്ന രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. അന്ന് RDS പ്രോജക്ടിന്റെ ഡയറക്ടർ കൂടിയായിരുന്ന സുമിത് ഗോയൽ ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ ഇപ്പോൾ അഴിമതിക്ക് കൃത്യമായിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി ആരോപണങ്ങൾ നേരിടുകയാണ്. പാലാരിവട്ടം പാലത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഖജനാവ് ഇന്ന് വലിയൊരു തുക ഈടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ മണ്ടയിൽ അധിക സെസ് അധിക നികുതി പണം പിരിക്കാനുള്ള പദ്ധതികൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ കൊച്ചി കോർപ്പറേഷന്റെ കീഴിലായിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരുന്നാലും പല വിവിധ വിനോദ വകുപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ വഴി അധിക പണം ഈടാക്കിയാൽ മാത്രമേ ഈ നിർമ്മാണ തുകയ്ക്കുള്ള പണം കണ്ടെത്താനാകൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വന്നാൽ രാഷ്ട്രീയപരമായിട്ട് കേരളം വീണ്ടും കടക്കണിയിലേക്ക് പോകുന്ന രീതിയിൽ ഇങ്ങനെ ഓരോ ആളുകൾ അഴിമതി കാണിച്ചു കൂട്ടുമ്പോൾ, പാലാരിവട്ടമാകട്ടെ മറ്റ് പല പാലങ്ങളാകട്ടെ, ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന ടാറുകൾ ആയി, അല്ലെങ്കിൽ ഒരു മഴ പെയ്താൽ ശക്തമായി ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകുന്ന രീതിയിൽ ടാർ നിർമ്മാണം നടത്തുന്ന PWD കള്ളന്മാരെ, വഞ്ചകന്മാരെ, തട്ടിപ്പുകാരെ ഒക്കെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇനിയും ഒരുപാട് വൻ സ്രാവുകൾ കുടുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. എന്നാൽ ഈ സ്രാവുകൾ ആരൊക്കെയാണെന്ന് മാത്രം പറയുന്നില്ല. അതിൽ ഒരുപക്ഷെ ഭരണകക്ഷികളുടെ MLA കാണാം, ഒരുപക്ഷെ അതിനകത്ത് പ്രതിപക്ഷ കക്ഷികളുടെ വിശ്വസ്തരായ ഉന്നത തലത്തിൽ പിടിപാടുകളുള്ള, അല്ലെങ്കിൽ ഉന്നത തലത്തിൽ ഇരു കക്ഷികൾക്കും പരസ്പരം സ്നേഹമുള്ള, പരസ്പരം അഴിമതിക്കാശ് പങ്കിട്ട് വാങ്ങിച്ച ആളുകൾ കാണാം. എന്നിരുന്നാലും പാലാരിവട്ടം ജനങ്ങളുടെ മണ്ടയിൽ വീണ്ടും ഒരു കണ്ണീരായി മാറിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് അധിക നികുതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതോടുകൂടി വീണ്ടും പുനർനിർമ്മിക്കണമെന്ന ഈ ശ്രീധരന്റെ വാക്ക് ആശ്വാസം പകരുന്നത് തന്നെയാണ്. കാരണം ജനങ്ങളുടെ തലമണ്ടയിലേക്ക് അത് ഇടിഞ്ഞു വീഴത്തില്ല, പക്ഷേ അവിടെ വീണ്ടും ജനങ്ങളുടെ മണ്ടയിലേക്ക് നികുതി ഈടാക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അഴിമതിക്കാരായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അവരുടെ പണം തിരിച്ചു കൊടുക്കുമോ ജനങ്ങൾക്ക്? അല്ലെങ്കിൽ കട്ടവനെയും മുഖ്യവനെയും തിരിച്ച് ആ പണം ജനങ്ങളിലേക്ക് കൊണ്ടുകൊടുക്കുമോ? ഇതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. പാലാരിവട്ടം പാലം നിർമ്മിക്കുകയോ നിർമ്മിക്കാതിരിക്കുകയോ അത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ട്രാഫിക് ഗതാഗത കുരുക്കുകൾ എളുപ്പമാക്കാൻ വേണ്ടിയോ, അങ്ങനെ കുരുക്കുകൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ്. ഇതിപ്പോ ജനങ്ങളുടെ മണ്ടയിൽ വീണ്ടും ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.